ഹലോ നമസ്കാരം ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഞാനൊരു വാർത്ത കണ്ടു ഒരു നാടോടി പയ്യൻ ഒരു പയ്യൻ്റെ കാറിൽ ചാരി നിന്നു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ ഒരു കൊച്ചുകുട്ടിയെ എന്ത് ചെയ്തു ചവിട്ടി തെറിപ്പിച്ചു അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണാനിടയായി ആ കുട്ടി നാടോടി എവിടുന്നോ വന്നിട്ട് അവിടെ ബലൂണോ അങ്ങനെ എന്തോ വിറ്റ് ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ഞാനത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ആ വാർത്തയെക്കുറിച്ച് ഞാനെൻ്റെ കഴിഞ്ഞ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പണമുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പണമില്ലാത്തവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നുണ്ട് ആളുകൾ ഇതെല്ലാം കാണുന്നുമുണ്ട് എൻ്റെ വീഡിയോ എല്ലാം കാണുന്നവരുണ്ടാവുമായിരിക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് മനസ്സിലാക്കുക എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും ആഹാരം കഴിക്കണം കിടന്നുറങ്ങണം അവരവരുടെ ദിനചര്യകളൊക്കെ ചെയ്യണം ഇതെല്ലാം മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളാണ് അപ്പോൾ ആ കുട്ടി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ ബലൂൺ വിൽക്കുന്നത് എന്തായാലും ഒരു ബലൂൺ വിറ്റിട്ട് ജീവിക്കുന്ന ആളല്ലേ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടി ഭിക്ഷയ്ക്കോ അങ്ങനെ ഒന്നും വന്നതല്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള കുട്ടി വിശപ്പിൻ്റെ വില അറിയുന്ന കുട്ടിയാണ് പിന്നെ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് ഒരു ഇതൊരു കഥയാണ് പിന്നെ ഒരു ബ്രെഡ് എടുത്തിട്ട് ഓടിക്കൊണ്ട് പോകുമ്പം അതിങ്ങനെ എന്ത് ചെയ്യണം ഓടിച്ചെന്ന് ആ ബ്രെഡ് പിടിച്ച് വഴക്ക് പറയുക എന്തോ ചെയ്തപ്പം അടുത്ത് നിന്ന ഒരാൾ എന്ത് ചെയ്തു പിന്നെ ബ്രെഡ് മേടിച്ച് കൊടുക്കുന്ന ഒരു കഥ അതൊരു കഥയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നാട്ടിൽ നടക്കുന്നുണ്ട് പിന്നെ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കണ്ടു ഒരു പോലീസുകാർ വളരെയധികം ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട് ചീത്ത പറയുന്നു വളരെയധികം ചീത്ത എല്ലാവരും ഒക്കെ പറയുമായിരിക്കാം പക്ഷേ ഇട്ടിരിക്കുന്ന യൂണിഫോമിനെ പോലും മാനിക്കാതെ വളരെ മോശമായ ചീത്ത വാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ചീത്ത വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതിയിൽ വരെ എന്ത് ചെയ്യും എത്തിക്കുന്ന കാലങ്ങളിലാണ് ഒരു പോലീസുകാരി എന്ത് ചെയ്യുന്നു വളരെ മോശമായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ചീത്ത വിളിച്ച് മൊബൈലൊക്കെ ആ ചെറുക്കൻ്റെ ചവിട്ടി പൊട്ടിക്കാൻ വേണ്ടി അപ്പോൾ ആ ചെറുക്കൻ പറയുന്നുണ്ട് വല്ല കുഴപ്പമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ളവരെയൊക്കെ കൊണ്ടുവന്ന് ഡ്യൂട്ടിയിലിടുന്നത് അതായത് കേവലം PSC ടെസ്റ്റാണ് എഴുതി പാസ്സാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള യൂണിഫോം കൊടുത്ത് വിടുമ്പോൾ അല്ലെ അതിനർഹമായ അല്ലെങ്കിൽ ഒരു ജോലിക്ക് അർഹരാണോ എന്നും കൂടെ എന്ത് ചെയ്യണം ഈ സമൂഹത്തിൽ ജോലികളൊക്കെ കൊടുക്കുന്ന ആളുകളും കൂടെ ഒന്ന് പരിഗണിക്കണം അല്ലാതെ ഇപ്പം നാട്ടിൽ ഇങ്ങനെയൊക്കെ ഇറങ്ങി വാർത്തകളായിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു കൂട്ടം മലയാളികൾ വളരെയധികം വേദനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് കൊല്ലും കൊലവിളിയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് നാളും കൂടെ ഈ യാത്ര അല്ലെങ്കിൽ ഈ മലയാളിക്കരകളിലുള്ള ഈ ദിവസങ്ങളിലുള്ള യാത്രകൾ ആളുകൾ മുന്നിടുമ്പോൾ നാട്ടിലെന്താണ് നടക്കാൻ പോകുന്ന സ്ഥിതി എന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം ദുഃഖം തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇത് കണ്ടിട്ട് എൻ്റെ മനസ്സിലുള്ള ദുഃഖം എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ പങ്കുവച്ചിരിക്കുന്നതാണ് വിശപ്പ് എന്ന് പറയുന്നത് എല്ലാവരുടെ വിശപ്പിൻ്റെ വില പിന്നെ പണ്ടൊരു ഇതുണ്ട് പണ്ടി തണ്ടിലേറി നടത്തുന്നതും ഭവൻ എന്ന് പറഞ്ഞാൽ മാളികയിൽ ഇരിക്കുന്ന ആളെ പോലും അതായത് ഈ ഒരു തണ്ടേണ്ട അവസ്ഥയിലേക്ക് ആക്കി എടുക്കാൻ പോലും കഴിവുള്ള ഒരാളാണ് ഭഗവാൻ എന്ന് പറയുന്ന ഒരാൾ മുകളിലിരിക്കുന്ന ഈശ്വരന് കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കഥയും കൂടെ ഞാൻ ഇതിൽ പറയുകയാണ് ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല നല്ല രീതിയിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് ക്ലച്ച് പിടിച്ചുകൊണ്ട് വന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന്
അതെല്ലാം തകിടം മറിഞ്ഞ് വീണ്ടും കടത്തിൻ്റെ മേൽ കടം കയറിയ അവസ്ഥയിലേക്ക് മൂടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കണം, നാളെ നമുക്ക് എന്താണ് വരുന്നതെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. മരണമാണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണോ വരുന്നതെന്നും നമുക്കാർക്കും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അഹങ്കാരത്തെക്കുറിച്ച്, എങ്ങനെ ഏഷ്യനെക്കുറിച്ച്, അങ്ങനെയൊക്കെ ഓരോ വീഡിയോസ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് കണ്ട ആളുകൾ മനസ്സിലാക്കി എന്നെങ്കിലും ഒന്ന് ഇതൊരു തിരിച്ചറിവ് പ്രാപിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാനും എന്ത് ചെയ്യാണ് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. തിരിച്ചറിവുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യത്തില്ല, ചെയ്യത്തില്ല. അല്ലാതെ നമ്മുടെ മനസ്സിനകത്ത് വേറെ പല ചിന്താഗതികൾ കാണും, അരിശം, ദേഷ്യം, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ. ഇതിനെയൊക്കെ നോർമലാക്കി മുന്നോട്ട് പോവുക. ഇപ്പം മനസ്സിലായല്ലോ എല്ലാവർക്കും പല കാര്യങ്ങളും. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലേഡി പോലീസുകാരെയാണ് എന്ത് ചെയ്യുന്നത്, ചീത്ത വിളിക്കെടുക്കുകയും ചെയ്യും. എന്നിട്ട് കൂടെയുള്ള ലേഡി പോലീസുകാർ എന്ത് ചെയ്യാണ്, കൊണ്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പല സ്ഥലത്ത് സി സി ടി വികളുണ്ട്, പല സ്ഥലത്ത് ദൃശ്യങ്ങളുണ്ട്. ഇതെവിടെ എത്തും? അധികാരികളുടെ കൺമുമ്പിലെത്തും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ജോലിക്ക് അർഹരപ്പെട്ടവരെയും അല്ലെങ്കിൽ അതിന് ഡീസൻ്റ് ആയവരെയൊക്കെ എന്ത് ചെയ്യുക, നിയമിക്കുക. അല്ലാതെ നാട്ടിലിറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കൂടെ മോശമാണ്. യൂണിഫോമിനൊരു ബഹുമാനം തരുന്നുണ്ട് സാറുമാർ എന്നുള്ളൊരു ബഹുമാനം, അതില്ലാതായി പോകും.